എസ് ബിരാൻ, നജീബ് കാന്തപുരത്തിന് അനുകൂലമായ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. ഈ വിധി അങ്ങ് എങ്ങനെ കാണുന്നു? ഇതിനകത്ത് എന്താണ് മറ്റേ തോറ്റ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടത്? ഇതിനകത്ത് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാല് അസാധുവാക്കിയ വോട്ടുകൾ എണ്ണണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇത് എവിടെയും നമ്മൾ കേട്ട് കേൾവിയുണ്ടോ? അസാധുവാക്കിയ വോട്ട് എന്ന് പറയുന്നത് വോട്ട് എണ്ണണ സമയത്ത് എല്ലാ ഏജന്റുമാരും എല്ലാ കൗണ്ടിങ് ഏജന്റുമാരും ഉള്ള സമയത്ത് എല്ലാവരും കണ്ടതാണ് അസാധുവായിട്ടുള്ള വോട്ടുകളാണ് എന്ന് കണ്ട് അവർ മാറ്റിവെച്ച് അതിനകത്ത് സൈനും ചെയ്തതാണ്, ഒപ്പിട്ടേക്കണാണ്. ആ അസാധുവായേക്കണ വോട്ടുകള് ഇതിന്റെ ഭൂരിപക്ഷം 38 കുറഞ്ഞപ്പോൾ, അതായത് വിജയിച്ച ഭൂരിപക്ഷം 38 കുറഞ്ഞപ്പോൾ ആ അസാധുവായിരിക്കുന്ന വോട്ടുകൾ കൂടി ഇതിനകത്ത് എണ്ണണം. അസാധുവായത് ആ വോട്ടറുടെ തെറ്റുകൊണ്ടല്ല, ഓഫീസർമാരുടെ തെറ്റുകൊണ്ടാണ് എന്ന് പറഞ്ഞാണ് കേസ് കൊടുത്തത്. അങ്ങനെ അസാധുവായിട്ടുള്ള വോട്ടുകൾ എണ്ണാൻ തുടങ്ങുകയാണെങ്കിൽ ഈ ഇലക്ഷൻ ജൂറിസ്പ്രുഡൻസ് തന്നെ മാറ്റിമറിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കേസിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്ക ഉണ്ടായിരുന്നില്ല. വളരെ ശരിയായിട്ടുള്ള വിധിന്യായം തന്നെയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി വിധിന്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വിധിന്യായം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ശ്രീ ഹാരിസ് ബിരാൻ, ഈ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഇത് വർഷങ്ങളായി തുടരുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മുതൽ തുടരുകയാണ്. അതൊരു പക്ഷേ സുപ്രീംകോടതിയിലേക്ക് വന്നാലും, അങ്ങ് ലീഗിനെ പ്രതികരിച്ച് സുപ്രീംകോടതിയിൽ ധാരാളം കേസുകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സുപ്രീംകോടതിയിലേക്ക് വന്നാലും നജീബ് കാന്തപുരത്തിനൊപ്പം തന്നെയായിരിക്കും വിജയം എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ട്, രാഷ്ട്രീയമായും നിയമപരമായും? അല്ല, ഞാൻ പറഞ്ഞു നിയമപരമായിട്ടുള്ള ഇതിന്റെ ഇഷ്യൂ ഇതായിരുന്നു, അസാധുവായിട്ടുള്ള വോട്ടുകൾ എണ്ണണമെന്നായിരുന്നു അവിടെ തോറ്റ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിപ്പോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? അസാധുവായിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്ത വോട്ടുകളാണ്, അതുകൊണ്ടാണ് അത് അസാധുവായേക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത് തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യുന്നത് അതിപ്പോ ആ സ്ഥാനാർത്ഥിയുടെ തോറ്റ സ്ഥാനാർത്ഥിയുടെ ഇതുപോലെ ഇരിക്കും. അവർക്ക് വരണമെങ്കിൽ വരാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി നജീബ് കാന്തപുരത്തിന് നോട്ടീസ് അയക്കുകയാണെങ്കിൽ ആ നോട്ടീസ് സ്വീകരിച്ച് ഇവിടെ നമ്മൾ കണ്ടസ്റ്റ് ചെയ്യുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഏതായാലും ഹൈക്കോടതി വിധി അനുകൂലമായ സ്ഥിതിക്ക് സുപ്രീം കോടതിയിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ശ്രീ ഹാരിസ് ബിരാൻ, ഒറ്റ കാര്യം കൂടി, അതായത് ഇപ്പോ ശരിയാണ് ശ്രീ മുസ്തഫ ഉന്നയിച്ച വാദം അങ്ങ് പറഞ്ഞതുപോലെ അസാധുവായ വോട്ടുകൾ എണ്ണണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ ശ്രീ പി കെ ഫിറോസിനോടും ചോദിച്ചു, ബാലറ്റ് പെട്ടികളടക്കം കാണാതാവുകയും സ്ട്രോങ് റൂമിന് പുറത്ത് അത് കണ്ടെത്തുകയും പിന്നീട് ഹൈക്കോടതിയിൽ എത്തിച്ചെണ്ണുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം പ്രവണതകൾ കൂടി ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അത് അനുകൂലമായ, അതായത് ജനാധിപത്യം സുതാര്യമാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ അതിന് അനുകൂലമാകുന്ന ഒരു ഘടകമേ അല്ല അങ്ങ് ഇത്തരം തെരഞ്ഞെടുപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് പല നിലപാടുകൾ ഇതിനു മുൻപ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതുമായി ഏതെങ്കിലും തരത്തിൽ ചേർന്നു പോകുന്ന ഒന്നാണോ അത്? ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു പാകപ്പഴമാണല്ലോ. ഇപ്പൊ സംസ്ഥാനം ആരാണ് ഭരിക്കുന്നത്? ഇപ്പൊ ആ സമയത്ത് സംസ്ഥാനം ഇപ്പൊ എങ്ങനെ UDF ഭരിച്ചിരിക്കുന്ന സമയത്താണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടായിരുന്നതിനെ ഇവിടെ. ഇതിപ്പോ LDF ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവരുടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചു വെച്ചിരിക്കേണ്ട സാധനം അവിടെ ഇല്ലാതെ വേറെ എവിടുന്നോ കണ്ടെത്തി, ആ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ അവിടുന്ന് പെട്ടിയെല്ലാം പൊട്ടിച്ച് ബാലറ്റ് പേപ്പർ എല്ലാം ചിതറിക്കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡെമോക്രസിയെ തന്നെ ഒരുമാതിരി അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. അതിനകത്തൊരു ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നീട്. അപ്പോ ഇങ്ങനത്തെ ഒരു പ്രവണതയാണ് ഇതിനകത്തെല്ലാം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് കോടതിയും അത് വലിയ രീതിയിൽ ഒരു സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ ഹാരിസ് ബിരാൻ, MP സംസാരിച്ചതിന്.